നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് മഞ്ഞുകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. മറ്റ് കാലാവസ്ഥകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഞ്ഞുകാലത്ത് കുറച്ചുകൂടി കൂടുതൽ രോഗങ്ങൾ കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ചുമ, കഫക്കെട്ട്, അലർജി രോഗങ്ങൾ, ബ്രോങ്കൈറ്റിസ്, ആസ്മ തുടങ്ങിയ രോഗങ്ങളൊക്കെ കൂടുതലായും മഞ്ഞുകാലത്ത് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞുകാലത്ത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനായി തിരുവനന്തപുരം SET ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹേമലത ഒപ്പം ചേരുകയാണ്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, എന്തുകൊണ്ടാണ് മറ്റ് കാലാവസ്ഥയിൽ കാണാത്ത അത്രത്തോളം ഈ ഒരു മഞ്ഞുകാലമാകുമ്പോഴേക്കും പലരിലും ഈ ചർമ്മരോഗങ്ങൾ, തൊക്ക് വിണ്ടുകീറുക, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്? എന്താകാം അതിൻ്റെ ഒരു കാരണം? ആക്ച്വലി കേരളത്തിൽ വളരെ മലയോര പ്രദേശങ്ങളിൽ മാത്രമേ നല്ല തണുപ്പുണ്ടാവാറുള്ളൂ. നമുക്കിപ്പോൾ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊന്നും അധികം തണുപ്പ് വളരെ കോമണായി. രാവിലെ ഒരു കുറച്ച് സമയത്ത് മാത്രം, പിന്നെ പകരം നല്ല വെയിലുമായിരിക്കും. അപ്പം സറൗണ്ടിങ് നമ്മളുടെ ത്വക്കിലെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ്, ത്വക്ക് ഈ പുറത്തുള്ള സറൗണ്ടിങ്സുമായിട്ട് ക്ലോസ്ലി ആയിരിക്കുന്ന ഒരു ഒരു ഓർഗനാണ്, ഒരു ഇൻഡിഗ്മെന്റ് എന്ന് പറയുന്ന ഓർഗൻ ആയതുകൊണ്ട് അതിൻ്റെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് പുറത്തെ ഹ്യൂമിഡിറ്റി, പുറത്തെ ഡ്രൈനെസ് ഇതിനെയൊക്കെ അപേക്ഷിച്ചിരിക്കും. സോ അതുകൊണ്ട് ഈ മഞ്ഞുകാലത്ത് പുറത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് വരുന്നത് കൊണ്ടും ഈ സ്കിന്നിൽ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഇച്ചിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സ്കിൻ ഡിസീസ് പലതും ഈ പ്രകാരം, ഇപ്പോൾ സോറിയാസിസ്, എക്സീമ അതുപോലുള്ള സ്കിൻ ഡിസീസ് പലതും ഈ ക്ലൈമറ്റിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതായത് ഡോക്ടർ, മഞ്ഞുകാലത്ത് കൂടുതലും ഡീഹൈഡ്രേഷൻ സാധ്യത കൂടുതലാണോ? അതെ, വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കുറവാണ്. കാരണം ചൂട് സമയത്ത് നമുക്ക് കൂടുതൽ ദാഹം തോന്നും, അപ്പം നമ്മൾ വെള്ളം നല്ലോണം കുടിക്കും. പക്ഷേ മഞ്ഞുകാലത്ത് അധികം വെള്ളം കുടിക്കുന്ന ഹൈഡ്രേഷൻ സ്റ്റാറ്റസിനെ കുറിച്ച് നമ്മൾ വലിയ ബോധവാന്മാരല്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലും സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു മഞ്ഞുള്ള സ്ഥലത്ത് പോയി കഴിയുമ്പോഴത്തേനും ആദ്യം ചുണ്ട് വരണ്ട് പോകുന്നതും അതിനകത്ത് ക്രാക്സ് വരുന്നതും എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. ചില ആൾക്കാർക്ക് കൈയിലെ സ്കിന്നും സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. സോ അപ്പോൾ ഇവിടുത്തെ സ്കിന്നൊക്കെ പൊളിഞ്ഞു പോയിട്ട് അങ്ങനത്തെ ഓരോരോ ചേഞ്ചസ് സ്കിന്നിൽ വരാറുണ്ട്. ശരി ഡോക്ടർ, ഇത്തരത്തിൽ ചർമ്മ രോഗങ്ങൾ നമുക്ക് എടുക്കുമ്പോൾ കൂടുതലായി മഞ്ഞുകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ചർമ്മത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഡോക്ടർ എന്നെ പറഞ്ഞു, ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മഞ്ഞുകാലത്ത്? മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സ്കിന്നാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അത് നമുക്ക് പ്രകടമാകുന്നത് ഈ പ്രകാരം ചുണ്ട് വിണ്ടുകീറുക, അതിൻ്റെ ചുറ്റിനുമുള്ള ഈ കീലൈറ്റിസ് കീലോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്, പിന്നെ കയ്യിലുണ്ടാകുന്ന എക്സ്ഫോളിയേഷൻസ്, പിന്നെ ഓൾറെഡി അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മിക്കവാറും എല്ലാ ആൾക്കാരും മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ഡയബറ്റീസ് ഉള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓൾറെഡി അവർക്ക് ഈ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇച്ചിയാകും. ഈ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ബാക്ടീരിയാസ് ഉണ്ട്, കോളനൈസ് ചെയ്ത ബാക്ടീരിയ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇച്ചി ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ ക്രാക്സ് വരികയും ഇവരുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ആ സ്കിന്നിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ആണ്. സോ അപ്പം ഇതുപോലെ ഒരു കോളുണ്ട്. ഹലോ 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 ഡോക്ടർ അല്ലേ? ഡോക്ടർ ചോദിച്ചോളൂ. ആ മാഡം, എനിക്ക്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഹിമ. മാഡം, എന്റെ കാലില് തൊലി ഇങ്ങനെ അടർന്നു വരിക, വിരലുകളില്, അത് ചിലപ്പോ പൊട്ടിയിട്ട് ചെറുതായിട്ട് ബ്ലഡ് വരിക, നമുക്ക് നടക്കുമ്പോ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. വിരലുകൾക്ക് ഇടയിലാണോ അതോ സോളിലാണോ? പാദങ്ങളിൽ അല്ല, വിരലുകളുടെ മേലെ. വിരലിന്റെ മേലെ, കാലില് മാത്രം? ഹിപ്പ്, കാല് വിരലിന് ചുറ്റുമായിട്ട്. ഷൂസ് കൂടുതലും യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാലെപ്പോഴും ഈർപ്പം, ഈർപ്പമായിട്ട് നിൽക്കണ, കാലെപ്പോഴും ഈർപ്പമായിട്ട് നിൽക്കണ? ഈർപ്പമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. തന്നെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ കാല് ഫുള്ള് ഇതായിട്ട്. ചപ്പല് ചെറിയ പ്രശ്നമാണോന്ന്, എനിക്കത് ഇൻഫെക്ഷൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചപ്പലില് ചെളികളും അതുകൊണ്ട് കുറച്ചു നേരം അത് ഇട്ടിട്ട് ചിലപ്പോ നമ്മള് സാധാരണ പറയുന്ന കാൻഡിഡിയാസിസ് അല്ലെങ്കിൽ കാലിലുണ്ടാകുന്ന പൂപ്പൽ ബാധയുടെ ലക്ഷണമായിരിക്കാം. കാരണം മോസ്റ്റ് കോമൺ ആയിട്ട്, ഏറ്റവും വളരെ കോമൺ ആയിട്ട് നമ്മുടെ കൈയുടെ ഇടയിലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലും ഒക്കെ പൂപ്പൽ ബാധ വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. സോ അപ്പം ഇതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് ഇതിന് കുറേ ഡിഫറൻഷ്യൽ ഡയഗ്നോസ്, അതായത് ഇതേപോലെ ഇരിക്കുന്ന പല അസുഖങ്ങളും ഉണ്ട്. ഇപ്പം സ്കിന്നിലുണ്ടാകുന്ന പല അസുഖങ്ങളും എല്ലാം പലതരത്തിലുള്ള അസുഖങ്ങളാണെങ്കിലെല്ലാം ഒരേ തരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. സോ അപ്പം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിക്ക് എൻ്റെ അഭിപ്രായം, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് ഏതാണെന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് അവർ, ഈ ലോക്കൽ ആപ്ലിക്കേഷനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.
ശരി ഡോക്ടർ, ഈ മഞ്ഞുകാലത്ത് എന്താണ് നമ്മുടെ ചർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് ഇത്രത്തോളം ഡ്രൈ ആവാനുള്ള ഒരു കാരണം? എന്ന് പുറത്തെ ഹ്യൂമിഡിറ്റിയുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് തന്നെ, അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രേഷൻ സ്റ്റാറ്റസും ശരിയാവാത്തത് കൊണ്ട്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുളിപ്പിന് പുറത്ത് അലർജൻസ്, അതായത് പോളൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ഉണ്ട്. അപ്പം സ്കിന്നിൽ അലർജി ഉള്ള ആൾക്കാർക്ക് അത് ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിലും കാര്യങ്ങളും അതിൻ്റെ കൂടെ വരെ, ഈ മൂന്ന് പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ശരി ഡോക്ടർ, നമ്മുടെ ചുണ്ട് വിണ്ടുകീറൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാൽപാദങ്ങൾ വിണ്ടുകീറുന്നതാണ് മഞ്ഞുകാലത്ത് പലരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്. അതും ഇതേപോലുള്ള റീസൺസ് കൊണ്ട് തന്നെയാണ്. ഡ്രൈ സ്കിൻ ആയി കഴിയുമ്പോൾ ഇച്ചിങ് ഉണ്ടാകും, സ്കിൻ ടൈറ്റ് ആകും, ആ ടൈറ്റ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ക്രാക്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ അപ്പം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് യൂഷ്വലി നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആമണ്ട് ഓയിൽ, ഇത് രണ്ടും നല്ല ഒരു മോയ്സ്ചറൈസർ പോലെ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളിടത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ അലർജി ഒന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവത്തില്ല. അത് നമ്മൾ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അതിനകത്തുള്ള ചേരുവകളെല്ലാം നമുക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ടി വരും. എല്ലാ ആൾക്കാർക്കും അതിന് ഇപ്പം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആമണ്ട് ഓയിലോ വളരെ നല്ലതായിട്ട് ശരീരത്തിന് ചേരുന്ന തരത്തിലുള്ള ഓയിൽസ് ആണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, കേൾക്കാം, ആരാണ് വിളിക്കുന്നത്? ഞാൻ പാലക്കാട് ആശിക്കാണ്. ആശിക്, ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, കോള് കട്ടായി പോയി എന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ സാധാരണയായി ചർമ്മ രോഗങ്ങളാണ് ഈ എക്സിമ, ഈ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ, അത് ഈ മഞ്ഞുകാലത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് കൂടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു അവസ്ഥ കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യത. അതും ഇതേപോലെ തന്നെ ഡ്രൈനസും ഇൻഫ്ലമേറ്ററി റെസ്പോൺസും കൂടുന്നു. നമ്മുടെ ശരീരത്തിൽ ഈ രോഗങ്ങളെല്ലാം ഒരു ഇൻഫ്ലമേറ്ററി, അതായത് ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഈ ലൂക്കോട്രൈൻസ് എന്നൊക്കെ പറയുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം ഈ അസുഖങ്ങളുടെ ഒരു ബേസിക് കോസ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം ഈ തണുപ്പ് കാലത്ത് കൂടുതലായിട്ടും വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു ആർത്രൈറ്റിസ് എല്ലാം, എല്ലാ ആർത്രൈറ്റിസുകളും കോമൺലി തണുപ്പ് വരുമ്പോൾ കൂടുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഈ ആസ്മ അലർജി പോലെയുള്ള സാധനങ്ങൾ, ഇതിനകത്ത് എല്ലാത്തിനകത്തും ബേസിക്കലി ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. കോമൺ ആയിട്ട് ഇൻഫെക്ഷൻസ് അല്ല, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയാം. അപ്പോൾ ഇതുപോലത്തെ ഡിസീസ് എല്ലാം തണുപ്പ് കാലത്ത് കൂടുതലായിട്ടും എക്സസർബേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ രോഗാവസ്ഥയിൽ എത്തുന്നതായിട്ട് കാണാറുണ്ട്. ഡോക്ടർ, ഒരു കോളുണ്ട്. ഹലോ ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. ഹലോ ഹലോ, ആ പറഞ്ഞോളൂ. ഡോക്ടറെ, ഈ കാലത്ത് എണീക്കുമ്പോൾ ഭയങ്കര ചുമ, തൊണ്ടയിൽ നിന്നൊക്കെ ഭയങ്കര ഒരു കറകറ എന്നുള്ളൊരു ശബ്ദമുണ്ട്. ഇതിന് എന്തായിട്ടും സുഖപ്പെടുന്നില്ല. രാവിലെ ഒരു 10 മണി വരെയൊക്കെ ആവും, പിന്നാണ് ശരിയാണെങ്കിൽ. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ശ്വാസകോശത്തിന് അസുഖമുള്ള ആളാണോ? അല്ല അല്ല അല്ല, ഈ തണുപ്പായുമ്പോഴുള്ള തണുപ്പ് മുതൽ തുടങ്ങിയതേ ഉള്ളൂ. ചുമച്ച് കഫം വരുന്നുണ്ടോ അതോ സാധാരണ ഡ്രൈ ചുമ മാത്രമേ ഉള്ളൂ? കഫം ഇല്ലാതെ മാത്രമേ ഉള്ളൂ. മൂക്കൊലിപ്പ്, തുമ്മല്, ജലദോഷം ഇതൊക്കെ ആയിട്ടാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത്? കഫം വരാത്തൊരു ചുമ ഇങ്ങനെ അലർജി മാതിരി. ശ്വാസം മുട്ടൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇപ്പൊ ഇതിന്റെ കൂടെ ശ്വാസം മുട്ടലുണ്ടോ? ഇല്ല ഇല്ല, ഈ കാലത്ത് ഇങ്ങനെ എണീക്കുമ്പോ ഈ തൊണ്ടയിൽ നിന്ന് ഒരു കരകര എന്നുള്ളൊരു ശബ്ദം. ഓക്കെ, മഞ്ഞുകാലത്ത് കോമൺ ആയിട്ടും വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ സൈനസൈറ്റിസ്, അലർജി, കോമൺ കോൾഡ് എന്ന് പറയുന്ന മൂക്കൊലിപ്പ്, തുമ്മല്, ജലദോഷം ഇതിൻ്റെ കൂടെ തൊണ്ടവേദനയൊക്കെ ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന അലർജിക് അല്ല വൈറൽ അസുഖങ്ങൾ ഈ മഞ്ഞുകാലത്ത് കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. അത് കുറച്ചൊരു 2-3 ആഴ്ച എടുത്തിട്ടേ കംപ്ലീറ്റ്ലി മാറത്തുള്ളൂ. ആദ്യം മൂക്കൊലിപ്പ്, തുമ്മല്, ജലദോഷം ഇതൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഇതുപോലെ ചുമ, ഡ്രൈ കോഫ് ആയിട്ട്, അതായത് വരണ്ട ചുമയായിട്ട് നിൽക്കും. അതിന് തൽക്കാലം അലർജിക്കുള്ളതോ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ കോസ്, ഈ പല കോസും ഉണ്ട് രാവിലെ ചുമയ്ക്കുന്നതിന്, അതായത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചുമയ്ക്ക് പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ മെയിനായിട്ടും തണുപ്പ് കാലത്ത് മാത്രമാണെങ്കിൽ സീസണൽ ആയിട്ടുള്ള അലർജി കോഫ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അതിന് ആൻറ്റി അലർജിക് മെഡിസിനും അതുപോലത്തെ കോഫ് സിറപ്പുകളും ഒക്കെ കഴിച്ചാൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈ മേല് മുഴുവൻ ചൊറി. മേല് മുഴുവൻ ചൊറിയാ. തണുപ്പ് കാലത്ത് മാത്രമേ ഇങ്ങനെ ചൊറിച്ചിൽ ഉണ്ടാവുന്നുള്ളോ അതോ? തണുപ്പ് കാലത്ത് മാത്രമേ.
ആണോ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണോ? അതായത് ഇതുപോലെ എപ്പോഴും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള സ്കിന്നാണോ? അല്ല, ഒരു തൊലിയൊരു മുഴിച്ചിലുള്ള ശരീരമാണ്. എന്തെങ്കിലും മോയ്സ്ചറൈസറോ അതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? തെപ്പ് തൊലിയിൽ പെരട്ടുന്ന അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് മഞ്ഞുകാലത്ത് കൂടുതലും ശരീരത്തിന്റെ സ്കിന്നിന് ചൊറിച്ചിൽ വരുന്നത് ഡ്രൈ സ്കിൻ, അതായത് വരണ്ട ചർമ്മം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ബദാമിൻ്റെ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതുപോലുള്ള എന്തെങ്കിലും നാച്ചുറൽ ഓയിൽസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ചേർന്ന എന്തെങ്കിലും ക്രീമുകളോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഡ്രൈനെസ് മാറിക്കഴിയുമ്പോൾ ഈ ചൊറിച്ചിൽ മാറുന്നതായിരിക്കും. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ. ശരി, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ നമുക്ക് ചർമ്മരോഗങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് അലർജി പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ആസ്മ തുടങ്ങിയ രോഗികൾക്ക് അലർജി പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തണുപ്പ് കാലത്ത് വരുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? കൂടുതലും പോളൻ ഡസ്റ്റ്. ഇപ്പം നമ്മളെല്ലാവരും വീട്ടിനകത്ത് ഇപ്പം ചൂടൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം തുറന്നിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാം. പക്ഷേ തണുപ്പുകാലം ആകുമ്പോഴത്തേനും അകത്തുണ്ടാകുന്ന ഡസ്റ്റ് മൈറ്റ് ഇതെല്ലാം ഭയങ്കര, എന്നുവെച്ചാൽ ഹൗസിനകത്തുള്ള അലർജൻസ് കൂടുതലും നമ്മളെ ബാധിക്കാനിടയുണ്ട്. അതേപോലെ തന്നെ പോളൻസ് കൂടുതലും ഈ മഞ്ഞുകാലത്ത് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതുപോലുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ ഇതെല്ലാം അലർജിക്ക് ആയിരിക്കും ചില ആൾക്കാർക്ക്. അതുപോലെ തന്നെ അറിയത്തില്ല, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാറില്ലെങ്കിലും നമ്മൾ പലപ്പോഴും തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർ ഫയർവുഡ് യൂസ് ചെയ്ത് തീ കത്തിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഈ കരിയിലെല്ലാം കൂട്ടിയിട്ട് ഈ തണുപ്പ് രാവിലെ കത്തിച്ചതിന് ചുറ്റിനൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ സ്മോക്കും കാര്യങ്ങളും അതിനകത്ത് ചെറിയ പാർട്ടിക്കുലേറ്റ് മാറ്റർ എല്ലാം ഇതുപോലെ ശ്വാസകോശത്തിനകത്ത് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതിന് അലർജിക് റെസ്പോൺസ് വരാറുണ്ട്. അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൂടുതലായതുകൊണ്ട് ആ അലർജൻസ് പോയിട്ട് അവിടെ ഒരു ബ്രോങ്കസിനെ അല്ലെങ്കിൽ ആ ശ്വാസകോശ കുഴലുകളെ ചുരുക്കുന്ന അവസ്ഥയായതുകൊണ്ടുമാണ് ഈ ബ്രോങ്കൈറ്റിസ്, ആസ്മ ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ വൈറൽ ഫീവേഴ്സ് വളരെ കോമൺ ആണ്. വൈറൽ ഫീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂക്കൊലിപ്പ്, തുമ്മൽ, ജലദോഷം ഇതാണ് കോമൺലി നമുക്ക് വരുന്നത്, കോമൺ കോൾഡ് എന്ന് നമ്മൾ പറയും. നമുക്കതിലേക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടർ, ചോദിച്ചോളൂ. ഹലോ 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 ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ പേര് ജനാർദ്ദൻ എന്നാണ്. ഞാൻ മലപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. ഹലോ, എന്റെ പേര് ജനാർദ്ദൻ എന്നാണ്, ഞാൻ മലപ്പുറം. ശരി, അവിടെ അവിടുത്തെ ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ജനാർദ്ദൻ എന്നാണ്. ശരി, കേൾക്കാം, ഇനി ചോദിച്ചോളൂ. മലപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. എന്താണ് സംശയം? ഹലോ. ശരി, കോള് കട്ടായി പോയിരുന്നു. നമ്മൾ മറ്റ് വൈറൽ അസുഖങ്ങളെ കുറിച്ചും കൂടിയായിരുന്നു. മൂക്കൊലിപ്പ്, തുമ്മൽ, ജലദോഷം ഇതായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കോമൺ കോൾഡ് വളരെ കോമൺ ആയിട്ട് ഈ മഞ്ഞുകാലത്ത് കാണുന്ന ഒന്നാണ്. അതേപോലെ തന്നെ സൈനസൈറ്റിസ്, കാരണം എല്ലായ്പ്പോഴും ഈ സൈനസിന്റെ എല്ലാം ഓപ്പണിങ്സ് നമ്മുടെ മൂക്കിലുള്ള രണ്ട് സൈഡിലും ഉള്ള സ്ഥലത്താണ് ഓപ്പണിങ് ചെയ്യുന്നത്, എല്ലാം ഡ്രെയിൻ ചെയ്യുന്നത് അതുവഴിയാണ്. സോ അപ്പോൾ ചിലപ്പോൾ ഈ അലർജി കോമൺ ആയിട്ട് ഈ കോമൺ കോൾഡൊക്കെ വരുമ്പോൾ മൂക്കിനകത്തെ മ്യൂക്കോസ അല്ലെങ്കിൽ നേർത്തെ ആ ബോഗിയായിട്ടുള്ള ആ സാധനം വന്നിട്ട് സ്വെല് ചെയ്യും. സ്വെല് ചെയ്ത് ഈ ഓപ്പണിങ്സ് അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ അതിനകത്തുള്ള സെക്രീഷൻസ് അവിടെ കെട്ടിയിരുന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ്, സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്ന് സൈനസൈറ്റിസ് ആവാറുണ്ട്. അത് വളരെ കോമൺ ആണ്. മൂന്നാമത്തേത് താഴെയുള്ള ശ്വാസകോശം, അതായത് ബ്രോങ്കൈറ്റിസ്, ആസ്മ, പിന്നെ ക്രോണിക് ആയിട്ട് ലങ്ങിന് അസുഖങ്ങൾ, അതായത് കുറേ നാളുകളായിട്ട് ശ്വാസകോശത്തിന് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നവർക്ക് അത് എക്സസർബേഷൻസും ഉണ്ടാവാറുണ്ട്. ഡോക്ടർ, ഈ അലർജി പ്രശ്നമുള്ളവർക്ക് സാധാരണ പൊടി അത്തരത്തിലുള്ളവയ്ക്കാണല്ലോ അലർജി? തണുപ്പും അവർക്കൊരു അലർജിയാണ്. തണുപ്പ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൂട്ടുന്നതുകൊണ്ട് അത്രയാണോ? അലർജിക്ക് റെസ്പോൺസിനകത്ത് മെയിനായിട്ടും വരുന്നത് ഇൻഫ്ലമേഷനാണ്. ആ ഇൻഫ്ലമേഷൻ കൂടുന്നതുകൊണ്ടാണ് കൂടുതലും ആസ്മാറ്റിക് അറ്റാക്സ് നൈറ്റിലും അലർജി അല്ലെങ്കിൽ റൈനൈറ്റിസ് എപ്പോഴും മൂക്കൊലിപ്പും തുമ്മലും ഈ ആസ്മാറ്റിക് അറ്റാക്സിനെ കൂട്ടുകയും ചെയ്യും. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ചോദിച്ചോളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പ്രദോഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഹലോ, ശരി, കേൾക്കാം, ചോദിച്ചോളൂ. ഡോക്ടർ, നമുക്ക് ബൈക്ക് യാത്ര കൂടുതലാണ്. ബൈക്ക് യാത്ര കൂടുതലാണ്, ശരി. അപ്പോ അപകട ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ബൈക്കിൽ പോകുമ്പോ മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽമെറ്റ്, മുഖം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? അതോ
പൊടിയടിച്ചിട്ടാണോ പോണത്? ആണോ? സാധാരണ നമുക്ക് പുറത്ത് പോകുമ്പോ നിങ്ങളിപ്പം ഓപ്പൺ വെഹിക്കിളിൽ പോകുമ്പോ, ഇപ്പൊ കാറിലൊക്കെ പോകുമ്പോ നമുക്ക് അത്രയും പൊടിയുടെ ആധിക്യം വരുന്നില്ല. പക്ഷെ നിങ്ങൾ ബൈക്കിലൊക്കെ പോകുമ്പോ ഒന്നുകിൽ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുഖം കവറുന്ന തരത്തിലുള്ള ഹെൽമെറ്റ്, അതായത് ഈ അലർജൻസ് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസകോശത്തിന് അസുഖം ഉണ്ടാകാനുള്ള പ്രിഡിസ്പോസിഷൻ ഉള്ള ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെറിയ ബ്രോങ്കൈറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രതിവിധി എന്ന് പറയുന്നത് ഇതുപോലുള്ള മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു. ശരി ഡോക്ടർ, നമുക്ക് മറ്റു സംശയങ്ങളിലേക്ക് വരാം. ഡോക്ടർ, നമ്മൾ മഞ്ഞുകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു, ഇനി അതിനുള്ള ഒരു പ്രതിവിധി എങ്ങനെയാണ്? നമുക്ക് ആദ്യം ചർമ്മരോഗങ്ങളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ഡ്രൈനെസ് ഒക്കെ ഒഴിവാക്കാൻ, ഇന്നും ഈ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് പലർക്കും അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം? സാധാരണ നമുക്ക് എല്ലാ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന, അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വിലയിൽ കാര്യമില്ല. കാരണം എല്ലാ ഏകദേശം എല്ലാത്തിനകത്തും ഒരേ കണ്ടന്റ് തന്നെയാണ് ഉള്ളത്. സോ അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യുക. അതും എക്സ്റ്റേണലി, നമ്മളിപ്പം ഡ്രസ്സ് അതിന് പുറത്ത് കാണുന്ന ഭാഗങ്ങളിൽ, കൂടുതലും തണുപ്പേൽക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽ, അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്ത് കയ്യിലും ചുണ്ടിലെയും സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് കൈക്ക് ഗ്ലൗവോ അല്ലെങ്കിൽ ഷൂസ് അതുപോലത്തെ സോക്സ് പോലത്തെ കാര്യങ്ങളോ തണുപ്പുകാലത്ത് യൂസ് ചെയ്യുന്നത് വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ. പക്ഷെ കേരളത്തിൽ നമ്മളുടെ ഇവിടെ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊന്നും അധികം അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ സ്വെറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തേത് മോയ്സ്ചറൈസിങ് ക്രീംസ് യൂസ് ചെയ്യാം. ക്ലോത്തിങ് മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നുണ്ട്. ഈ സമയങ്ങളിൽ അത്യാവശ്യം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഡ്രൈ സ്കിന്നിന് നമ്മൾ ഇന്റേണലി ഹൈഡ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് തടയാം. ശരി ഡോക്ടർ, ഈ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഒരു സ്വാഭാവികമായി ഉണ്ടായ ഒരു സ്കിന്നാണ്. അത് ഇത്തരത്തിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എണ്ണ തേച്ചത് കൊണ്ടോ നമുക്ക് അതിലൊരു മാറ്റം വരാൻ സാധ്യത ഇല്ല? ചില ആൾക്കാർക്ക് ഈ ഡ്രൈ സ്കിൻ അതിന് പല സിവിയറിറ്റി ഉണ്ട്. അതായത് സാധാരണ എല്ലാവർക്കും നമുക്കിപ്പോൾ തണുപ്പേൽക്കുമ്പോൾ നമ്മുടെ കൈ കോച്ചു പിടിക്കും, കുറച്ച് സ്കിൻ തൊട്ട് നോക്കുമ്പോൾ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ മൈൽഡ് ഫോംസ്. ഇനി അത് ഡിസീസ് ഫോംസിൽ വരുന്ന ഇക്തിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലാതെ നമുക്ക് സാധാരണ അതിന് പ്രത്യേകതരം ക്രീമുകളൊക്കെ ഡോക്ടർ ശുപാർശ ചെയ്യും. അങ്ങനെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡ്രൈ സ്കിൻ, അതുപോലെ എപ്പോഴെപ്പോഴും ചൊറച്ചിലും അതിനിടയ്ക്ക് ഇൻഫെക്ഷൻസും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആവശ്യം വരും. അല്ലാത്ത സമയത്ത് നമ്മൾ സാധാരണ ഏത് വാസലിൻ പോലുള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി ഡോക്ടർ, ഈ എക്സിമ അതുപോലെ തന്നെ ഈ സോറിയാസിസ് രോഗികൾക്കൊക്കെ ഈ സമയത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. തൊലി പൊളിഞ്ഞിളകുന്നു, അത് ചൊറിഞ്ഞ് അതിൽ മുറിവുണ്ടാകുന്നു, അത്തരത്തിൽ അങ്ങനെയുള്ള രോഗികൾ പ്രത്യേകമായി ഇതല്ലാതെ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുകയല്ലാതെ മരുന്നുകൾ തുടർച്ചയായി കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇപ്പൊ വിന്റർ സീസണിൽ എപ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള അറ്റാക്സ് വരുന്നുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് അത് പ്രിവെന്റ് ചെയ്യാനുള്ള, അതായത് പ്രത്യേക തരത്തിലുള്ള ക്രീമോ അല്ലെങ്കിൽ അവർക്ക് സ്പെസിഫിക്കലി അതിനകത്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് എടുക്കാൻ പറ്റും, അതായിരിക്കും ബെസ്റ്റ്. നല്ലത്. ഓക്കെ ശരി ഡോക്ടർ, കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, ഞാൻ ഇബ്രാഹിമാണ്. ശരി ഇബ്രാഹിം, ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം. ഹലോ, എന്റെ ഞങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഈ മഞ്ഞുകാലം ശരീരം മാറി ചോറി വരികയാണ്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? കുട്ടി 4.5 വയസ്സ്. ഓക്കെ, ചൊറിച്ചില് മാത്രമേ ഉള്ളോ? വട്ടത്തിൽ വട്ടത്തില് പഴുത്ത് പഴുപ്പ് വരുന്ന പോലെ, കുമ്പളകൾ പോലെ വന്നിട്ട് പൊട്ടി അതിനകത്തുനിന്ന് പഴുപ്പ് വരുന്നുണ്ട്? പയോഡെർമ എന്ന് പറയുന്ന, അതായത് സാധാരണ ഈ തണുപ്പ് കാലത്ത് സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ, അതായത് വരണ്ട ചർമ്മം വരുമ്പോൾ കുട്ടികൾ അത് ചൊറിയും. ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേന് അതിനകത്ത് സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. അങ്ങനെ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷന് ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യം വരും, പിന്നെ ലോക്കലി അപ്ലൈ ചെയ്യുന്ന മരുന്നുകളും വരും. അത് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള മരുന്നുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഈ മഞ്ഞുകാലത്ത് ഈ ആസ്മ രോഗികളായാലും ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ ഏത് രീതിയിൽ ശ്രദ്ധിക്കണം? മഞ്ഞുകാലം അവർക്ക് അത് തടയാൻ കഴിയില്ല, നമുക്ക് ഏത് രീതിയിൽ നമുക്കൊരു കരുതലെടുക്കാം? രണ്ടു തരത്തിലുള്ള ആസ്മയുണ്ട്. ഒന്ന്, നമ്മൾ ഓൾറെഡി മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്തിട്ടുള്ള ആസ്മ. രണ്ടാമത്തേത് ഈ സീസണിൽ മാത്രം വരുന്ന അലർജിക് ആസ്മ. ഓൾറെഡി കൺട്രോൾ ചെയ്തിട്ടുള്ള ആൾക്ക് ഈ
ഈ ഈ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ സമയത്തുള്ള മരുന്നുകളുടെ ഡോസിൽ കുറച്ച് ഹൈക്ക് വ്യത്യാസം വരുത്തുക. ഇനി ഇതും എല്ലാ വർഷവും ഈ സമയത്ത് ആസ്മ വരും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ, അവർ ഇതുവരെ ഇൻഹേലേഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന, ഐ മീൻ ആ സീസണിൽ മാത്രം അവർക്ക് മതിയായിരിക്കും. കാരണം അത് കഴിയുമ്പോഴത്തേനും വിന്റർ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ സിംറ്റംസ് മാറും. അതുകൊണ്ട് നമ്മൾ അത് ഇൻഹേലേഴ്സ് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പോൾ ഈ സമയത്ത് മാത്രം അവർ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിന്റർ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡോക്ടറെ കണ്ടിട്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് അസസ് ചെയ്ത് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഡോസ് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കൂടുതൽ കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഇതേ, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കാണ്, അബ്ദുൾ വഹാബ് പേര്. ആ പറഞ്ഞോളൂ. ഹലോ ഹലോ ഡോക്ടർ, കേൾക്കാം, ചോദിച്ചോളൂ. ആ ഹലോ ഡോക്ടർ, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കാം, എന്റെ പേര് അബ്ദുൾ വഹാബ് എന്നാണ്. ഞാൻ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് നല്ല പിന്നെ നല്ല ചുമ ഉണ്ടായിരുന്നു, നല്ല ചുമ, പനിയൊന്നുമില്ല, കഫം കണ്ടുമാനം പോകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും പത്തിന് ഭയങ്കര വേദനയുണ്ട്. എവിടെയാണ്? രണ്ട് സൈഡില് പിന്നെ ലങ്സിന്റെ താഴത്തായിട്ട്. ഓക്കെ, ചുമച്ച് മഞ്ഞ നിറത്തിലുള്ള കഫമാണോ വരുന്നത്? ഇല്ല, പിന്നെ കംപ്ലീറ്റ് കഫം മേജർ പോർഷൻ വൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ ശ്വാസകോശത്തിന് അസുഖമുള്ള ആളാണോ? ആസ്മ അതുപോലെ എന്തെങ്കിലും? അല്ലല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് മൂക്കൊലിപ്പ്, തുമ്മല്, ജലദോഷം, പനി ഇതൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ടാണോ ചുമ വന്നത്? അങ്ങനൊന്നും വന്നില്ല, നന്നായിട്ട് കഫം പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഇത് വൈറസ് അല്ലെങ്കിൽ അലർജി കൊണ്ടുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ് ആകാം. പനിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കോമൺലി അത് അലർജിക്ക് ബ്രോങ്കൈറ്റിസ് ആയിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് മരുന്നുകളുടെ ആവശ്യം വരും. അതായത് ചുമ ഒരു രണ്ട് മൂന്ന് ആഴ്ച എടുത്തിട്ടായിരിക്കും സാധാരണ ഈ അലർജി, അതായത് മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന അസുഖം ആയതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഫം ഇളകാൻ വേണ്ടിയിട്ടുള്ളതും കഫം ചുമച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ശ്വാസകോശത്തിന് ചുരുക്കം ഉണ്ടോ എന്ന് നോക്കി, അതിന് ചുരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്രോങ്കോ ഡൈലേറ്റർ എന്ന് പറയുന്ന ശ്വാസകോശത്തിനെ വികസിപ്പിക്കാനുള്ള മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരും. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ വിളിച്ചത്, എനിക്ക് പിന്നെ ഇപ്പൊ ഈ തണുപ്പ് സമയത്ത് അന്തമറില്ല, തല ഇങ്ങനെ കുത്തോട്ടാ സമയത്ത് പുറത്തുനിന്നൊരു വേദനയും പോരാതെ പിന്നെ ചുമക്കുമ്പോൾ കവത്തിൽ ഒരു പിന്നെ കറുപ്പ് കളറും വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തലവേദന അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉണ്ടാകുന്ന ആളാണോ ഈ സീസണില്? എനിക്ക് മുന്നേ പിന്നെ തണുപ്പിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ല തലവേദന എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾക്ക് മൂക്കിന്റെ സൈഡിലോ അല്ലെങ്കിൽ നെറ്റിയുടെ മധ്യഭാഗത്തായിട്ടോ എന്തെങ്കിലും അങ്ങനെ പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണോ വേദന വരുന്നത്? അങ്ങനെയല്ല, തല നമ്മളിങ്ങനെ നമ്മൾ കീഴ്പോട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് പുറത്താണ് ലങ്സിന്റെ നേരെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് തലവേദന. മൂക്കൊലിപ്പ് ഉണ്ടോ? മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് കഫം വരുന്നുണ്ടോ? മൂക്കൊലിപ്പും പ്രശ്നമൊന്നുമില്ല, ഈ ചിലപ്പോൾ മൂക്ക് നടന്നിട്ടൊരു പ്രശ്നമുണ്ട്. ആ ഓക്കെ, സൈനസൈറ്റിസ് ആണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ സാധാരണ കുനിക്കുമ്പം അല്ലെങ്കിൽ ഈ സൈനസ് എന്ന് പറയുന്ന വായു അറകളുണ്ട് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും പിന്നെ മേളിലെ നെറ്റിയുടെ ഭാഗത്തായിട്ടും ഫ്രോണ്ടൽ സൈനസ്, മാക്സിലറി സൈനസ്, പിന്നെ അകത്തായിട്ടുള്ള സൈനസ്, ഇങ്ങനെ കുറച്ച് സൈനസ് വായു അറകളുണ്ട്. സാധാരണ ഇതിനകത്തെ കഫം നമ്മൾ മൂക്കിൽ നോർമലി ഉള്ള ഓപ്പണിങ്ങിൽ കൂടെ അത് ചെറിയ കഫം മൂക്കിലുള്ള ഓപ്പണിങ്ങിൽ കൂടെ അത് നോർമലി ക്ലിയർ ചെയ്യും. പക്ഷേ ഈ തണുപ്പ് കാലത്ത് അലർജിയോ അല്ലെങ്കിൽ അതുപോലുള്ള കാരണം കൊണ്ടോ മൂക്കിൻ്റെ ഈ വായു അറകളുടെ ഓപ്പണിങ്സ് അടയുന്നത് കൊണ്ട് അതിനകത്ത് ഈ കഫം കെട്ടിക്കിടന്നിട്ട് ചില ആൾക്കാർക്ക് സൈനസൈറ്റിസ് വരാറുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലും തലവേദനയായിട്ട് ഈ കാലത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട്. സോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങളൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഒന്ന് നോക്കണം. ശരി ഡോക്ടർ, ഈ സാധാരണ ഈ മഞ്ഞുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ AC ഒരുപാട് സമയത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടത്? AC ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് വരുന്നതായിട്ട് പഠനം തെളിയിക്കുന്നത്. ഈവൻ ടെമ്പറേച്ചറിൽ AC, ചില ആൾക്കാർ ഒരു സമയത്ത് നല്ല കൂടുതൽ ചൂട് വയ്ക്കും,
ചില ആൾക്കാർ ആ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ, അതായത് തണുപ്പ് കുറഞ്ഞു കഴിയുമ്പോഴത്തേന് ആ ചൂടിൻ്റെ അളവ് കൂട്ടും. എപ്പോഴും ഒരേ ഈവൻ ടെമ്പറേച്ചറിൽ എസി പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ട്രാവലിങ്ങിൽ ഇപ്രകാരം അലർജിക് പ്രിഡിസ്പോസിഷൻ ഉള്ള ആൾക്കാർക്ക് അലർജൻസ് അടിക്കുന്നത് കൊണ്ട് ഈ പ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട്. ശരി ഡോക്ടർ, നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളായാലും കഫക്കെട്ട് പോലെ പനി തുടങ്ങിയവയ്ക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, അവരെ നമുക്ക് ഈ മഞ്ഞുകാലത്ത് നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ, അവർക്ക് വാം ആയിട്ടുള്ള, അതായത് നിങ്ങൾ രാവിലെ മഞ്ഞത്ത് അവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സ്വെറ്ററോ അതുപോലത്തെ വാം ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടിപ്പിക്കുക, വെള്ളം നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഹിസ്റ്ററി ആസ്മ അല്ലെങ്കിൽ അലർജി അതുപോലത്തെ എന്തെങ്കിലും ഹിസ്റ്ററിയുള്ള കുട്ടികളാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മരുന്നുകൾ കയ്യിൽ കരുതുക. തീരെ ചെറിയ കുട്ടികൾക്ക് മൂക്കൊലിപ്പ് ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നേസൽ ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇനിഷ്യലി തന്നെ അതിനെ ടാക്കിൾ ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ചുമയും കഫവും ആയിട്ട് വരാതിരിക്കും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് ഓൾറെഡി അസുഖങ്ങൾ ഉള്ള ആളുമായിട്ട് അധികം കോണ്ടാക്ട്സ്, അതായത് ഈ വൈറൽ ഇൽനെസ്സുകളെല്ലാം നമുക്ക് വായുവിൽ കൂടിയാണ് പകരുന്നത്. സോ കോണ്ടാക്റ്റിൽ കൂടിയും വായുവിൽ കൂടിയാണ് പകരുന്നത്. ഈ അസുഖമുള്ള ആൾക്കാർക്ക് വരാനുള്ള അസുഖം വന്നു കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് എപ്പോഴും അസുഖമുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതായത് ഡോക്ടർ, ഒരു ചെറിയൊരു കരുതലുണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞുകാലത്തെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ ഒരു ചെറിയൊരു കരുതലുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമാണ്. ഓക്കെ, ശരി ഡോക്ടർ, വളരെയധികം നന്ദി ഡോക്ടർ, ഞങ്ങളുടെ അതിഥിയായി എത്തിയത്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.